നിങ്ങളുടെ മനസ്സിലും അള്ളാഹു ഇട്ടു തന്നിട്ടുണ്ട്. ഒരു കാര്യം കണ്ടാൽ അത് ശരി എന്ന് നമുക്ക് തോന്നും, അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നും. ഏത് മാനദണ്ഡത്തിലാണ് അത് ശരിയാണെന്ന് തോന്നിയത്? ചില കാര്യം കണ്ടാൽ അത് തെറ്റ് എന്ന് തോന്നും, അത് ശരിയായില്ല, അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. എന്താ ശരിയാകുക? എന്തുകൊണ്ടാ ശരിയായില്ല എന്ന് നിന്റെ മനസ്സ് പറയുന്നത്? അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബോധം ഇട്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണത് ശരിയാണെന്ന് ആദ്യമായി അവനോട് പറയുന്നത് അവന്റെ മനസ്സാണ്. ഒരു കാര്യം കണ്ടാൽ അത് ശരിയായില്ല എന്ന് പറയുന്നത് ആദ്യമായി അവനോട് പറയുന്നത് അവന്റെ മനസ്സാണ്. അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ആ ബോധം അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തത വേണ്ടതില്ലേ? വേണം. നിന്റെ മനസ്സിനോട് പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതില്ലേ? പരിശോധിക്കണം. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു പ്രമാണം വേണം. ആ പ്രമാണം വേണമെന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞത്, മനുഷ്യനേറ്റെടുത്ത അമാനത്തുകളെ കുറിച്ചുള്ള അറിവ് ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ഖുർആൻ അവതരിപ്പിച്ചു തന്നു. അല്ലെങ്കിൽ ഏതൊരു പ്രവാചകനായാലും ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ മതപ്രമാണങ്ങളിലൂടെ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ അവർ തിരിച്ചറിഞ്ഞു. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവന്റെ ഉത്തരവാദിത്തങ്ങളെ അവൻ തിരിച്ചറിഞ്ഞു എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അത് ആരോ എവിടെയോ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംവിധാനം അല്ല. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്താണ് മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്ന് കൃത്യമായി മനുഷ്യനെ പഠിപ്പിക്കുന്ന സംവിധാനത്തിനാണ് മതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മതം ലോകത്ത് നിലനിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത മതങ്ങൾ വ്യക്തമായ ആ ബാധ്യത നിർവഹിക്കുന്നില്ല. ഇസ്ലാം വളരെ കണിശമായി അതിന്റെ പ്രമാണങ്ങളെ സംരക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ തെളിവുകൾ, അതിന്റെ ഏടുകൾ സുരക്ഷിതമാണ്. ആ സുരക്ഷിതമാക്കുക, ആ ഏടുകൾ സുരക്ഷിതമാക്കുക എന്ന ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തതാണ്, റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റെടുത്തതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാം ആണ്, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ലോക അവസാനം വരെ അതിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഐഹിക ലോകത്തെ നിലപാടുകളും അവന്റേതായ ചിന്താഗതികളും കെട്ടിപ്പടുക്കേണ്ടതെന്നും അവന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും കൃത്യമായി മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാകട്ടെ പുതിയ ഒരു കാര്യം അല്ല, മനുഷ്യനറിയാത്ത ഒരു കാര്യമല്ല, മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം അല്ല. നേരെ മറിച്ച് ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മനുഷ്യൻ അറിഞ്ഞതും മനുഷ്യനെ ബോധ്യപ്പെടുത്തിയതും മനുഷ്യർ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഈ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഇസ്ലാമിന്റെ ഏറ്റവും കണിശമായ ഭാവം, ഏറ്റവും ശക്തമായ ഇസ്ലാം ലോകത്തോട് പറഞ്ഞത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിമഹത്തായ പ്രഖ്യാപനമാണ്. ആ തൗഹീദിനെ എടുത്ത് പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലോകത്ത് തൗഹീദ് അറിയാത്ത ഒരാളുമില്ല, തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായും നിന്റെ റബ്ബ് അതേ ആദം സന്തതികൾ ആ സന്തതികളുടെ മുതുകുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഷഹാദത്ത് സാക്ഷ്യം സ്വീകരിച്ചതായ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹു അവരോട് ചോദിക്കുന്നു, അലസ്തു ബിറബ്ബിക്കും, അല്ല ഞാനല്ലയോ നിങ്ങളുടെ ഇലാഹ്, ഞാനല്ലയോ നിങ്ങളുടെ ആരാധ്യൻ, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ആ മനുഷ്യരുടെ ആത്മാക്കളോട് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു എന്ന് ഖുർആൻ പറയുന്നു.
ഈ ലോകത്തേക്ക് മനുഷ്യന് കടന്നു വരുന്നതിന് മുമ്പ് ആദം സന്തതികളെ മുഴുവൻ അല്ലാഹു ഒരുമിച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കളെ മുഴുവൻ അല്ലാഹു വിളിച്ചുകൂട്ടി സ്വരൂപിച്ചു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ അല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാൻ മാത്രമല്ലയോ നിങ്ങളുടെ ഇലാഹ് എന്ന് ചോദിച്ചപ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും പറഞ്ഞ മറുപടി, ബലാ ഷഹീദിനാ, അതെ റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്, നീ മാത്രമാണ് ഞങ്ങളുടെ ഇലാഹ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അത് റബ്ബിനോട് പറഞ്ഞു എന്നാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും ജീവിച്ചിരുന്നവരും ജീവിക്കാനിരിക്കുന്നവരുമായ മുഴുവൻ ആദം സന്തതികളും അല്ലാഹുവിനോട് മറുപടി പറഞ്ഞു, ബല, അതെ റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളുടെ ആരാധ്യൻ. ഷഹീദന, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഷഹീദന, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ആ സാക്ഷ്യം ലോകത്തുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു. ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് എന്റെ അഡ്വാൻസ് ആയി അല്ലാഹു അത്തരമൊരു കരാർ വാങ്ങി, അത്തരമൊരു ഷഹാദത്ത് വാങ്ങി, സാക്ഷ്യം വാങ്ങി. അതിന് കാരണം ന്യായം അല്ലാഹു പറയുന്നുണ്ട്. ഒന്നാമത്തെ ന്യായം, അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ. നാളെ പരലോകത്ത് വന്ന് നിങ്ങൾ പറയാൻ പാടില്ല. എന്ത് പറയാൻ പാടില്ല? റബ്ബേ റഹ്മാനെ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുമായിരുന്നില്ല, തൗഹീദ് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ലെന്ന് ഖിയാമത്ത് നാളിൽ വന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ തൗഹീദ് അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നാണ്. എല്ലാവർക്കും അതിനെ കുറിച്ചൊരു ബോധമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെ മുന്നിലും തൗഹീദ് പറഞ്ഞാൽ അവൻ അവിടെ നിൽക്കും, നിന്നേ പറ്റൂ. ഇനി അതല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനെതിരാണ് അവൻ പ്രവർത്തിക്കുന്നത് എന്ന ബോധം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ അതിജയിക്കുവാൻ അപാരമായ ക്രോധം അവൻ പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ അതിജയിക്കാൻ ശ്രമിക്കും. തൗഹീദിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തൗഹീദ് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് അത് അംഗീകരിക്കും, അത് ഉൾക്കൊള്ളും. പിന്നെ ചില ആളുകൾ അതിനെ അതിജയിക്കാൻ, മനസ്സിന്റെ ആ സമ്മതത്തെ അതിജയിക്കുവാൻ അപാരമായ ക്രോധം പ്രകടിപ്പിച്ചുകൊണ്ട് ആ മനസ്സിന്റെ അംഗീകാരത്തെ ക്രോധത്തിലൂടെ ദേഷ്യത്തിലൂടെ നശിപ്പിക്കാൻ മനുഷ്യർ പരിശ്രമിക്കാറുണ്ട്. ഈ രൂപത്തിൽ തൗഹീദ് അല്ലാഹു എല്ലാവർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ വന്നിട്ട് എനിക്ക് തൗഹീദ് അറിയില്ല എന്നൊരിത്തരും പറയാൻ പാടില്ല. അതുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പ് ആ ബോധം അല്ലാഹു കൊടുത്തു. രണ്ടാമത് അല്ലാഹു പറയുകയാണ്, ആദ്യം തന്നെ തൗഹീദ് പഠിപ്പിക്കാനുള്ള കാരണം, ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തൗഹീദ് ബോധ്യപ്പെടുത്താനുള്ള രണ്ടാമത്തെ കാരണം, ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബിൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ. അല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ വന്ന് മറ്റൊരു ന്യായം നിങ്ങൾ പറഞ്ഞേക്കാം. ഏതാണ് ആ രണ്ടാമത്തെ ന്യായം? ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബിൽ, ഞങ്ങളുടെ ഉപ്പ ഉപ്പുപ്പമാർ വളരെ നേരത്തെ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ വളരെ നേരത്തെ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. വക്കുന്നാ ദുരിയത്തൻ മിൻ ബഅദിഹിം, ഞങ്ങളാകട്ടെ അവർക്ക് പിന്നാലെ വന്നവരുടെ മക്കൾ മാത്രമാണ്, അവരുടെ സന്തതികളാണ് ശിർക്ക് ചെയ്യുന്ന ബാപ്പ ഉപ്പുപ്പമാർക്കുണ്ടായ മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ റബ്ബേ എന്ന് നാളെ പാരത്രിക ലോകത്ത് ഒരിക്കലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. വഴിപിഴച്ചു പോയ ബാത്തിൽ അകപ്പെട്ടു പോയൊരു സമൂഹം ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ നാളെ രായം പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ല പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും സ്വീകരിക്കണമെന്ന് ഇസ്ലാം ശാസിക്കുന്ന, ഇസ്ലാം നിർബന്ധമായി കൽപ്പിക്കുന്ന ഒന്നാണ് തൗഹീദെങ്കിൽ അത് ഈ ലോകത്ത് വന്നതിന് ശേഷം മനുഷ്യൻ അറിയുന്നതല്ല, നേരെ മറിച്ച് വരുന്നതിന് മുമ്പ് അല്ലാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. ഇങ്ങനെ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചാലും നമസ്കാരം അത് അല്ലാഹു നമ്മോട് കൽപ്പിച്ചതാണ്, റബ്ബുമായി നമ്മൾ നടത്തിയ കരാറാണ്. നോമ്പ്, അല്ലാഹുവേ ഞാൻ നോമ്പ് തോറ്റുകൊള്ളാമെന്ന് റബ്ബുമായി നാം നടത്തിയ കരാറാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തു പാലിക്കണമെന്ന് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ, റസൂൽ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ അല്ലാഹുവിങ്കിൽ നിന്ന് ഞാനും നിങ്ങളും ഏറ്റെടുത്ത കരാറാണ്. ആ കരാർ ഈ ലോകത്ത് പാലിക്കണം.
അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് മതമാണ്. മതമെന്ന് പറയുമ്പോൾ ആ മതത്തിന് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണമാണ് മനുഷ്യനോട് മനുഷ്യ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശിക്കുന്നത്. ഇവിടെയാണ് മറ്റൊരു ഇടപെടലിൽ നടക്കുന്നത്. മറ്റൊരു ഇടപെടൽ ഈ രംഗത്ത് നടക്കാറുണ്ട്. എന്താണ് മറ്റൊരു ഇടപെടൽ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിന്റെ രംഗത്ത് മറ്റൊരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ മൗലികമായ ഒരു സ്വഭാവം. ആ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരിക്കലും മനുഷ്യന് കൈകടത്താൻ അവകാശം ഇല്ല എന്നതാണ്. പ്രവാചകന്മാർക്ക് പോലും മതനിർദ്ദേശങ്ങൾ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഉണ്ടാക്കുവാനുള്ള അവകാശം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായും ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി അല്ലാഹു പറഞ്ഞത്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയൂഹാ. ഒരിക്കലും മുഹമ്മദ് നബി തന്നിഷ്ടം പറയുന്ന ആളല്ല, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. നേരെ മറിച്ച് മുഹമ്മദ് നബി മതം